ഡിയർ സ്റ്റുഡൻസ്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ തേർഡ് മൊഡ്യൂളാണ്, മൊഡ്യൂൾ 3, അക്കൗണ്ടിംഗ് ഫോർ ടാക്സേഷൻ. അക്കൗണ്ടിംഗ് ഫോർ ടാക്സേഷൻ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ, നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. എന്താണ് ഇൻകം ടാക്സ്? വാട്ട് ഈസ് ഇൻകം ടാക്സ്? ആ ഇൻകം ടാക്സിന്റെ രണ്ട് കോമ്പണൻസ് ആണ്, ഡെഫേർഡ് ടാക്സും അതുപോലെ തന്നെ കറന്റ് ടാക്സും. അപ്പോൾ എന്താണ് കറന്റ് ടാക്സ്, എന്താണ് ഡെഫേർഡ് ടാക്സ്, അതുപോലെ തന്നെ വട്ട് ഈസ് കറണ്ട് ടാക്സ് ലയബിലിറ്റി, വട്ട് ഈസ് കറണ്ട് ടാക്സ് അസെറ്റ്, ദെൻ വട്ട് ഈസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, വട്ട് ഈസ് ഡെഫേർഡ് ടാക്സ് അസെറ്റ്, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് വളരെ മിനിമം പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമ്മുടെ തേർഡ് മൊഡ്യൂൾ അക്കൗണ്ടിംഗ് ഫോർ ടാക്സേഷൻ എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോണത് വട്ട് ഈസ് ഇൻകം ടാക്സ്, എന്താണ് ഇൻകം ടാക്സ് എന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് കോമ്പണൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ കറന്റ് ടാക്സും സെക്കൻഡ് വൺ ഡെഫേർഡ് ടാക്സും. അതിലെ കറന്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള കമ്പനികൾ അല്ലെങ്കിൽ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും അവരുടെ ഓരോ വർഷത്തെ പ്രോഫിറ്റ്സ് എന്ന് ഇത്ര പെർസെൻറ്റേജ്, ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് എന്ത് കൊടുക്കും ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് പേ ചെയ്യണം. അത് നിർബന്ധമാണ്, എല്ലാ കമ്പനികളും ചെയ്യുന്നതാണ്. സോ എവറി കമ്പനീസ് അല്ലെങ്കിൽ എ കമ്പനീസ് പ്രോഫിറ്റ്സ് ആർ സബ്ജക്ട് ടു കോർപ്പറേറ്റ് ടാക്സ്. ആ കോർപ്പറേറ്റ് ടാക്സ് ഈ വർഷത്തെ ഓരോ ഫിനാൻഷ്യൽ ഇയറിലെയും ടാക്സ് നമ്മൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, കറന്റ് ടാക്സ് എന്ന് പറയണത്. ഒരു പർട്ടിക്കുലർ ഇയറിൽ, അതായത് പ്രസന്റ് ഇയറിൽ, ദെൻ ആ ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കമ്പനിക്ക് ആ വർഷം കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് അതായത് ടാക്സബിൾ ഇൻകം അതിൻ്റെ ഇത്ര ശതമാനം, 30% ആണ് അല്ലെങ്കിൽ 15% ആണ്, അങ്ങനെ എത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാക്സ് റേറ്റ് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ട് ചെയ്യണത്. അപ്പോൾ കറന്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേയബിൾ ഓൺ പ്രോഫിറ്റ് ഫോർ ദി ഇയർ. ഈ ഒരു പർട്ടിക്കുലർ ഇയറിലെ പ്രോഫിറ്റിൻ്റെ മീതെ നമ്മൾ എന്ത് പേ ചെയ്യാണ്, ഇൻകം ടാക്സ് പേ ചെയ്യാണ്. ദെൻ കറന്റ് ടാക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ് കറന്റ് ടാക്സ് അസറ്റും അതുപോലെ തന്നെ കറന്റ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് കറന്റ് ടാക്സ് അസെറ്റ്, എന്താണ് കറന്റ് ടാക്സ് അസെറ്റ്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. ഇഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഓൾറെഡി പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് കറന്റ് ആൻഡ് പ്രയർ പീരീഡ്സ് എക്സിഡ്സ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡ്യൂ ഫോർ ദ പീരീഡ്സ് ദെൻ സച്ച് എക്സസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇൻ അസെറ്റ്. അതായത് നമ്മൾ ഒരു വർഷം ഇപ്പം നമ്മുടെ കറണ്ട് ഇയറിലെ ടാക്സ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ടാക്സ് കൊടുത്തത് ആക്ച്വൽ ടാക്സ് എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഒരു അസറ്റാണ്. നമുക്ക് 10,000 രൂപയെ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നുള്ളൂ, പക്ഷേ നമ്മൾ 20,000 രൂപ കൊടുത്തു. സോ ദാറ്റ് എക്സസ് എമൗണ്ട്, ആ എക്സസ് എമൗണ്ട് ആയിട്ടുള്ള 10,000 നമ്മളെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. അതിനെയാണ് നമ്മൾ കറണ്ട് ടാക്സ് അസറ്റ് എന്ന് പറയാം. ആ ഒരു കറണ്ട് ടാക്സ് അസറ്റ് നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും അണ്ടർ നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റ് എന്നുള്ള ഒരു ഹെഡിൽ നമ്മളത് കാണിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ കറണ്ട് ടാക്സ് ലയബിലിറ്റി, ഈ കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഓൾറെഡി കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ടിനേക്കാൾ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. 20,000 പേ ചെയ്യേണ്ടടത്ത് 10,000 നമ്മൾ കൊടുത്തിട്ടുള്ളൂ. സോ അതെന്താണ്, കറന്റ് ടാക്സ് ലയബിലിറ്റി ആണ്. സോ അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റിൽ കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. സോ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻകം ടാക്സിന് രണ്ട് കോമ്പണൻസ് അല്ലെങ്കിൽ ടാക്സ് എക്സ്പെൻസസിന്, ഇൻകം ടാക്സ് എന്നുള്ളതല്ല ടാക്സ് എക്സ്പെൻസസിന് രണ്ട് കോമ്പണൻസ് ആണ് ഉള്ളത്. കറന്റ് ടാക്സും ഉണ്ട്, ഡെഫേർഡ് ടാക്സും ഉണ്ട്. കറന്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഫോർ ദി ഇയർ, ദാറ്റ് മീൻസ് ഇൻകം ടാക്സ് പേയബിൾ ഓൺ പ്രോഫിറ്റ് ഫോർ ദി ഇയർ, ഈ ഒരു വർഷത്തെ പ്രോഫിറ്റിന്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സ്. ദെൻ കറന്റ് ടാക്സിന് രണ്ട് ഫർദർ കറണ്ട് ടാക്സ് അസറ്റ് എന്നും കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എക്സീഡ് ആണ്, അതായത് കൂടുതലാണെങ്കിൽ അത് കറണ്ട് ടാക്സ് അസറ്റാണ്, അത് കുറവാണെങ്കിലോ കറണ്ട് ടാക്സ് ലയബിലിറ്റിയാണ്. ഇനി അടുത്തത് കറണ്ട് ടാക്സ് പോലെ തന്നെ ടാക്സ് എക്സ്പെൻസസിൽ വരുന്ന മറ്റൊരു കോമ്പണന്റ് ആണ് ഡെഫേർഡ് ടാക്സ് എന്നുള്ളത്. ഡെഫേർഡ് ടാക്സ് സിംപ്ലി മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പററി ടാക്സ് എമൗണ്ട്സ് ആൻഡ് പെർമനന്റ് എമൗണ്ട്.
അതായത് നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണ സമയത്ത് ഒരു വർഷം ഒരു കമ്പനി ഗവൺമെന്റിന് എത്ര ടാക്സ് കൊടുക്കണം, ആ ഒരു ടാക്സ് ലയബിലിറ്റി അത് കമ്പ്യൂട്ട് ചെയ്യണ സമയത്ത് ടാക്സബിൾ പ്രോഫിറ്റിലും അക്കൗണ്ടിംഗ് പ്രോഫിറ്റിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഏതിൽ റിഫ്ലക്ട് ചെയ്യണത് അല്ലെങ്കിൽ ഏതിൽ റിസൾട്ട് ചെയ്യുന്നത്, ഡെഫേർഡ് ടാക്സിൽ റിസൾട്ട് ചെയ്യുന്നത്. സോ ഡെഫേർഡ് ടാക്സ് ഇസ് ദ ടെമ്പററി ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പററി ആൻഡ് പെർമനന്റ് എമൗണ്ട്സ് ഓർ ദ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ഓർ ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ പ്രോഫിറ്റിന്റെയും അക്കൗണ്ടിംഗ് പ്രോഫിറ്റിന്റെയും ഇടയിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പററി ആൻഡ് പെർമനന്റ് ടൈമിംഗ് ഡിഫറൻസിനെയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേമിലൂടെ മീൻ ചെയ്യണത്. ദെൻ ഡെഫേർഡ് ടാക്സ് അസറ്റ്, ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അറൈസ് വെൻ എൻ എന്റർപ്രൈസ് ആസ് പെയ്ഡ് ഹയർ ടാക്സ് ഇൻ ദ കറന്റ് ഇയർ. ഈ വർഷം അല്ലെങ്കിൽ കറന്റ് ഇയറിൽ ഹയർ ടാക്സ് കൊടുത്തു, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇയറിൽ അത് റിവേഴ്സ് ചെയ്യും ഇല്ലേ, അടുത്ത വർഷം കുറച്ചു കൊടുത്താൽ മതി. അപ്പൊ അതാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്. നമ്മൾ ഇപ്പൊ തോനെ പൈസ കൊടുക്കുകയാണ്, തോനെ ടാക്സ് പേ ചെയ്യാണ്. സോ ഡെഫേർഡ് ടാക്സ് അസറ്റിന്റെ ജേണൽ എൻട്രി ആണ് ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട്. ഇനി അതേപോലെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. അവിടെ എന്താ ചെയ്യണത്, കമ്പനി ലെസ് ടാക്സ് കറന്റ് ഇയറിൽ പേ ചെയ്യാണ്, ഈ വർഷം കുറച്ച് എമൗണ്ടേ കൊടുക്കുന്നുള്ളൂ, കുറച്ച് ടാക്സ് പേ ചെയ്യുന്നുള്ളൂ. സോ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം, ഫ്യൂച്ചറിൽ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ അതിന്റെ ജേണൽ എൻട്രി വന്നിട്ട് ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. സോ അതാണ് ഡെഫേർഡ് ടാക്സ് അസറ്റും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയിലും പറയണത്. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മുടെ തേർഡ് മൊഡ്യൂൾ ആണ് അക്കൗണ്ടിംഗ് ഫോർ ടാക്സേഷൻ. അക്കൗണ്ടിംഗ് ഫോർ ടാക്സേഷൻ എന്നുള്ള ഒരു മൊഡ്യൂളിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ കറന്റ് ടാക്സ് എന്താണ്, കറന്റ് ടാക്സ് അസറ്റ് എന്താണ്, കറന്റ് ടാക്സ് ലയബിലിറ്റി എന്താണ്, വട്ട് ഈസ് ഡെഫേർഡ് ടാക്സ്, ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്താണ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കാണിക്കുക, അതിന്റെ ജേണൽ എൻട്രീസ് എന്താണ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.